ഹായ് ഹലോ എല്ലാവർക്കും നച്ചു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് നമ്മൾ ഈ തൈ ഞാൻ തയ്യലോട്ട് എത്തിപ്പെട്ടതെന്നും അതിൽ ഞാൻ എൻ എന്നെ കൊണ്ട് കഴിയാവുന്നത്രേലും വിജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു പത്ത് രൂപ പോലും വരുമാനം സമ്പാദിക്കാൻ കഴിയാത്ത വീട്ടമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് എൻ്റെ ഞാൻ ഈ ഞാൻ ഇതുവരെ എത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കതൊരു പ്രചോദനമാവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ തയ്യലൂടെയെന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞ് കുഞ്ഞുനാള് മുതലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് തയ്യലിനോട് കുറച്ച് താല്പര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ ഇപ്പം ഇപ്പോഴത്തെ കാര്യം ഞാൻ തയ്യലിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഡ്രസ്സാവട്ടെ സ്വർണ്ണമാവട്ടെ നമുക്ക് പിന്നെ നമുക്ക് നമുക്ക് എന്തൊക്കെ വേണമോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ സാധിക്കാൻ എനിക്ക് അലഹമില്ല ഇപ്പോൾ എനിക്ക് പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് ആ ഒരു ഇതിനെക്കുറിച്ചുള്ള ഞാൻ അതിലോട്ടെത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു വരുമാനം ഇല്ലാത്തവർക്ക് ഇതൊരു ഉപകാരമാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തയ്യലിനോട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനത് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും ഡ്രസ്സ് ഇങ്ങനെ തയ്ച്ചേക്കണത് എങ്ങനെയാണ് നെക്കിൽ എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് അവരെങ്ങനെയൊക്കെയാണ് ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ആ ഡ്രസ്സ് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് എനിക്കൊരു ഇങ്ങനെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് എന്നോട് വീട്ടുകാരൊന്നും പറയാതെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് തയ്യൽ പഠിക്കണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹത്തിനാണ് തയ്യൽ പഠിക്കാൻ പോയത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീടിൻ്റെ അയൽ അയൽവക്കത്തൊക്കെ ഉള്ളവർ തയ്ക്കാനൊക്കെ തരുമായിരുന്നു അവർക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് തയ്ക്കാൻ തരുന്നത് അപ്പം തയ്ച്ചു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെറിയൊരു വരുമാനം എനിക്ക് അന്ന് തന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ കല്യാണമായി കല്യാണത്തോടെ എൻ്റെ തയ്യൽ അവിടെ സ്റ്റോപ്പായി ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്ക് തിരക്കായി കുട്ടികളൊക്കെ ആയി അപ്പോൾ അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ മെഷീൻ ശ്രദ്ധിക്കുകയോ ഈ തയ്യലിനെ കുറിച്ച് തന്നെ ഞാൻ മറന്നു പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ ഒന്ന് സ്കൂളിൽ പോയി തുടങ്ങിയ സമയമായപ്പോഴത്തേക്കും ഞാൻ ചിന്തിച്ച് എനിക്ക് അപ്പോൾ എനിക്കൊന്നും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എനിക്കൊരു പത്ത് രൂപ പോലും എനിക്കൊന്നും സ്വയം സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിക്ക് ഞാൻ പഠിച്ച വഴിക്കുള്ള ആ ജോലിയും ഞാൻ ശ്രമിച്ചില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ കരുതി എനിക്കൊരു പത്ത് രൂപയെങ്കിലും സമ്പാദിക്കാൻ കഴിയണം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ഈ തയ്യലിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞു എടി എനിക്കൊരു പത്ത് രൂപ പോലും സമ്പാദിക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ തയ്ക്കാൻ അറിയാം പക്ഷെ മുമ്പ് തന്നിരുന്നവരൊന്നും ഇപ്പം തയ്ക്കാൻ തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അവൾ പറഞ്ഞ് എടി നീ തൈ ഇപ്പം തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ലല്ലോ നീ ഒരു അഞ്ച് പേരോട് കൂടി പറയും അപ്പം ഞാൻ കരുതി എന്നാലല്ലേ അവർക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി ശരിയാണല്ലോ ഞാൻ ഈ തയ്ക്കുന്നത് ഇപ്പം തയ്ച്ചു കൊടുക്കുന്നുവെന്ന് ആർക്കും അറിയത്തില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണെന്ന് നമുക്കൊന്ന് ഞാൻ എനിക്കൊന്ന് പറയാം ആരോടെങ്കിലും ഒന്ന് പറയാം എന്ന് കരുതിയിട്ട് ഞാനൊരു അഞ്ച് പേരോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ തയ്ച്ചു തരും തയ്ച്ച് തരാം എന്നുള്ള രീതിക്ക് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ ആ ആ നീ തയ്ക്കോ ആ എന്നുള്ള രീതിക്ക് പിന്നെ തയ്ക്കാൻ തരാൻ തുടങ്ങി അപ്പോൾ ഞാൻ തയ്ച്ച് കൊടുത്തു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അപ്പോൾ അതിലൂടെ എനിക്കൊരു ഏണിങ്സ് തുടങ്ങി അപ്പോൾ ഞാൻ ഈ തയ്യലിന് ഞാനങ്ങ് മറന്നിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അതിൽ വീണ്ടും വന്നപ്പോഴത്തേക്കും എനിക്കതൊരു എൻ്റെ എനിക്കൊരു എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എല്ലാം നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട നമുക്ക് അവരെയും കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ നമ്മളിപ്പോൾ കീറിയതും പിന്നെ ഒരു ഷെയ്പ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയായിട്ട് തയ്ക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പോൾ അവരൊക്കെ ഞാൻ പറയാനുള്ളത് അവരോടൊക്കെ പറയാനുള്ളത് നമ്മളിങ്ങനെ അത് മാത്രം ഒതുങ്ങിപ്പോവാതെ നമ്മൾ കൂടുതൽ നമുക്കിപ്പോൾ തയ്യൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലത് ഇപ്പോൾ പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം യൂട്യൂബിലോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ട് എൻ്റെ ചാനൽ തന്നെ നിങ്ങൾ കാണുമെന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ കണ്ട് നിങ്ങൾക്ക് തയ്യൽ കുറച്ച് മെച്ചപ്പെടുത്തി എടുത്തതിന് ശേഷം നിങ്ങളെ ശ്രമിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനം തീർച്ചയായിട്ടും സമ്പാദിക്കാൻ പറ്റും അപ്പം നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഒരു കാര്യം നമ്മൾ തയ്ക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി കൊടുത്ത് പൈസ വാങ്ങാമെന്ന് ചിന്തിക്കരുത് നമ്മളതിൽ കുറച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം ഇപ്പം ഒരു ഷേപ്പ് ചെയ്യാൻ തന്നാൽ തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കാതെ അടുത്ത ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് വണ്ണം കൂടുമ്പോൾ അഴിച്ചിടാം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ആത്മാർത്ഥമായിട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത് അഴിച്ച് നമ്മൾ ശരിയാക്കി തന്നെ കൊടുക്കണം അപ്പം അപ്പോഴാണ് നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടത്തുള്ളൂ അതുപോലെ നമ്മൾ പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യം എടുക്കാതിരിക്കുക എടുത്ത് നമ്മൾ കുളം കൊടുക്കുന്നതെല്ലാം നല്ലതാണ് നമ്മൾ നമ്മൾ ഞാനിത് തയ്ക്കത്തില്ല എനിക്കത്ര ഇത് ഇത് ഞാൻ തയ്ക്കത്തില്ല എന്ന് തന്നെ പറയണം അതുപോലെ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ഉള്ളത് മാത്രം നമ്മൾ എടുക്കുക ആദ്യം നമ്മൾ ഈ തയ്യൽ പഠിച്ച് തുടങ്ങുന്നവരോട് നമ്മളെ വീട്ടിലുള്ളവർക്ക് ആദ്യം തയ്ച്ച് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പുറത്തുനിന്ന് എടുത്താൽ മതി നമ്മൾ പിന്നെ ഈ തയ്യലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ നമുക്കത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കും നമ്മൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഇൻകം വരുത്തണം എന്ന് കരുതിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ തയ്യൽ ഉള്ള സമയത്ത് നമുക്ക് അതിൽ നിന്നുള്ള വരുമാനം അത് കഴിഞ്ഞ് നമ്മൾ തയ്യൽ കുറയുന്ന സമയത്ത് നമുക്ക് കുറച്ച് നൈറ്റി പീസൊക്കെ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നൈറ്റിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വരുമാനമാണ് അപ്പം നമ്മൾ എന്താണോ നമ്മൾ ട്രെൻഡിനൊത്ത് പോവുക നമുക്ക് നമ്മൾ ആ ഒരു എന്താണ് നമ്മൾ ആ നമ്മളെ മാർക്കറ്റ് ഉണ്ടല്ലോ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തയ്യൽ ഉറപ്പായിട്ടും വിജയിക്കാനായിട്ട് പറ്റും അപ്പം അതുപോലെ ഇപ്പം തന്നെ ഞാൻ ഈ നൈറ്റി ഈ വീഡിയോയിൽ കാണുന്നത് നൈറ്റി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഫുൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൈറ്റിന്ന് തന്നെ നാൽപ്പത് രൂപ വാങ്ങിക്കാൻ പറ്റും പിന്നെ അതിൽ അഡീഷണൽ നമ്മളിപ്പോൾ ഷോൾഡറ് വെട്ടി ചെറുതാക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അൻപത് രൂപ കൂടുതൽ എന്തായാലും വാങ്ങാൻ പറ്റും അത് ഓരോ ഏരിയ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തയ്ച്ച് കൊടുക്കുന്ന ഭാഗത്തൊക്കെ ഇതാണ് റേറ്റ് നിങ്ങൾ അവിടെ എങ്ങനെയാണോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള മറ്റ് തയ്യക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവർ പിന്നെ ഒരു മുപ്പത് രൂപയ്ക്കാണ് നൈറ്റ് നൈറ്റ് ഫുൾ ഫുള്ളടിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു പത്ത് രൂപയെ കുറച്ച് ഇരുപത് രൂപയ്ക്ക് അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങളടുത്ത് തന്നെ കൊണ്ടുവരും പിന്നെ ആ സ്റ്റിച്ചിങ്ങും നമുക്കത് ഓക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ ഈ നൈറ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിൽ തന്നെ എനിക്ക് അതൊരു വരുമാനം കിട്ടും നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മളത് അതുമായിട്ട് അത്രയൊന്നും വേണ്ടി വരത്തില്ല എന്തെങ്കിലും കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ സമയമെടുക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കൊരു വരുമാനം കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ നമ്മുടെ താല്പര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളതിലോട്ട് ഇറങ്ങണം അപ്പം നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയിക്കാൻ പറ്റും നമ്മൾ ഒരു കാര്യത്തിൽ ലക്ഷ്യം വെച്ച് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അത് അനുകൂലമായിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ നമ്മൾ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ഈ അതുപോലെ ഈ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി സ്റ്റിച്ചിങ് നന്നായിട്ട് പഠിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇറങ്ങുക അതുപോലെ നമ്മൾ ഈ തയ്യലിനോട് താല്പര്യം വെച്ചിട്ടയ്യോ കൊണ്ട് ഇത് പറ്റില്ല പറ്റില്ല എന്ന് ചിന്തിക്കാതെ നമ്മൾ ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് ഏത് ജോലിയിലും നമുക്കതുണ്ടാവും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അടുത്ത് ശ്രമിക്കുക അപ്പോഴത്തേക്കും അത് ഉറപ്പായിട്ടും നടക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ നൈറ്റ് നമുക്കിത് പോയി നൈറ്റ് സ്റ്റിച്ച് ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ആ ഉള്ള സ്റ്റിച്ച് കൂടി തന്നെ പോയാൽ മതി അടിച്ചാൽ മതി പിന്നെ ഷെയ്പ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് നൈറ്റി വാങ്ങുക അതിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മൾ അളവെടുത്തതിന് ശേഷം നമ്മളിതിൽ മാർക്ക് ചെയ്യണം നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല അപ്പോൾ നമ്മളൊരു ആ അളവ് നൈറ്റ് തരുന്നതിൽ നിന്നും നമ്മൾ ആദ്യം നമ്മൾ സ്ലീവ് ആയിരുന്നാലും പിന്നെ ചെസ്റ്റായിരുന്നാലും ഷെയ്പ്പിൻ്റെ ആ ഭാഗമായിരുന്നാലും നമ്മൾ ആദ്യം ഒരു ബുക്കിലോട്ട് അവരളവിൽ നിന്നും മാർക്ക് ചെയ്ത് എഴുതി വെക്കുക അത് കഴിഞ്ഞിട്ട് എത്ര നൈറ്റിയാണോ ഉള്ളത് അത്രയും നൈറ്റിൽ നമ്മൾ ഇതുപോലെ പിന്നെ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ ചിലത് പറയും നമുക്ക് അങ്ങിനി കുറച്ചടിച്ചോടി കുറച്ചടിച്ചാൽ മതി എന്ന് പറയും അപ്പം നമ്മൾ അവർ ആ ചിലപ്പോൾ അവർക്ക് നമ്മൾ ഒരുഞ്ചെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല അവർ പറയും ആ കൊ ആ കുറച്ചടിച്ചു പോയെന്ന് പറയും അപ്പം നമ്മൾ ആദ്യം തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ശരിയാവത്തില്ല അപ്പം അവിടെ നമുക്കതൊരു ഒരു എന്താ പറയുക ആ ശരിയാവുന്നില്ല എന്നുള്ള രീതി അവർക്ക് മനസ്സിൽ വരും അപ്പം അതുകൊണ്ട് നമ്മൾ തയ്ക്കാൻ തരുമ്പോൾ അളവ് ചോദിച്ച് ഉറപ്പായിട്ട് നമ്മൾ വാങ്ങണം ഇപ്പം അളവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ രൂഹത്തിന് ചെയ്യാൻ നിൽക്കുക അതല്ല അളവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അളവ് വാങ്ങിയിട്ട് മാത്രം അടിച്ചു കൊടുക്കുക അതുപോലെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പം പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ആൾക്കാരാണ് അത് നമ്മൾ മനസ്സിലാക്കി പോയാൽ മാത്രമേ നമുക്ക് ഇവരെ നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ചിലര് ചിലപ്പോൾ നമ്മളെ നമ്മളെ ചിലർ ബുദ്ധിമുട്ടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മളിപ്പോൾ എങ്ങനെ ചെയ്തു കൊടുത്താലും അവർക്ക് ശരിയാവത്തേ ഇല്ല അവർ പറയും അയ്യോ അത് ശരിയായില്ല ഇത് ശരിയായില്ല ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ ഒരു ഡ്രസ്സിൽ തന്നെ ഒരുപാട് പണി ചെയ്യിപ്പിക്കും അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കേണ്ടതാണ് നല്ലത് കാരണം നമ്മൾ അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് നമ്മളിങ്ങനെ ഒരു മനസ്സ് മടുത്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പം നമ്മൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് അവരുടെ പൈസ വേണ്ട അല്ലെങ്കിൽ അവരുടെ ഇത് വേണ്ട എന്ന് നമ്മൾ തീരുമാനം എടുക്കുന്നതാവും നല്ലത് കാരണം നമുക്ക് എന്തെങ്കിലും തിരക്കാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറിയാൽ മതി അല്ല അല്ല അതെല്ലാം നമുക്ക് അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പോകുന്ന കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പം എൻ്റെ ഈ ഈ തയ്യലിൻ്റെ ഒരു ഈ ഒരു ഞാനിപ്പോൾ ഒരു ഞാൻ ഏകദേശം പഠിച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി തയ്യൽ പഠിച്ചതിന് ശേഷം പക്ഷെ ഞാനിപ്പം ആദ്യം കുറച്ച് നാളെ ഞാൻ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം പുറത്ത് തയ്ച്ച് കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കല്യാണം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പോൾ ഒരു നാല് നാല് വർഷം കൊണ്ട് ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ തയ്യലിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതൊരു നഷ്ടമാവില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് നമ്മൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്കൊരു ജോലിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഈ പല കസ്റ്റമേഴ്സും പല ടൈപ്പിലുള്ള ആൾക്കാരും നമ്മൾ ചിലർ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് പൈസ തരാൻ പൈസ നമുക്ക് പറയുമ്പോൾ അവർക്കൊരു മടിയായിരിക്കും പൈസ തരാനായിട്ട് അപ്പം അങ്ങനെയുള്ളവർ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഇത്രയും ഇത്ര ജോലികൾ നമ്മളത് ചെയ്തതാണ് നമുക്ക് നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതാണ് നമ്മൾ ബുദ്ധിമുട്ടിയതാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ അവർക്കത് മനസ്സിലാവും ആ ശരിയാണല്ലോ എന്ന് അവർ ചിന്തിക്കും അതുപോലെ തന്നെ നമ്മളുടെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചുറ്റുപാടിലുള്ള കടകളിലൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് സെൻ്ററുകളിലൊക്കെ ഒന്ന് തിരക്കുക കൂലി എത്രയാണ് അപ്പം നമ്മൾ അതിൽ നിന്നും കുറച്ച് ഒരു നൂറോ അൻപതോ നൂറോ കുറച്ച് മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ അപ്പോഴേ നമുക്ക് നമ്മൾക്ക് സ്റ്റിച്ചിങ് ആയി സ്റ്റിച്ചിങ്ങായിട്ട് ആൾക്കാർ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ നമ്മൾ ഒരു നമുക്കിപ്പോൾ ഒരാൾ തന്നു കഴിഞ്ഞാൽ അതിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും അതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ കറക്റ്റാക്കി മാത്രമേ അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ എന്താ പറയുക അപ്പം നമുക്കിതുപോലെ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓൾട്ടറേഷൻ ആയിരിക്കും കിട്ടുന്നത് ഷേപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കീറിയതൊക്കെ തയ്ക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ നൈറ്റിയൊക്കെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യാനോ ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് ചിലപ്പോൾ കിട്ടത്തുള്ളൂ അപ്പം അത് നമ്മൾ ആദ്യം നമ്മൾ അത് തന്നെ എടുക്കണം നമ്മൾ ആദ്യമേ ചാടി കയറി മറ്റേ കട്ട് ചെയ്ത് തയ്ക്കുന്നതൊന്നും നമ്മൾ ആദ്യം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അതൊന്നും എടുക്കാതിരിക്കുക നമ്മൾ ഈ ആദ്യം ഓൾട്ടറേഷൻ തുടങ്ങുക നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് നമ്മളത് ചെയ്ത് നമ്മൾ എന്ത് വർക്ക് വർക്കൊന്ന് കിട്ടുന്നുവോ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ അതിൽ ഒരു നമുക്ക് അലസത വിചാരിക്കരുത് നമ്മൾ തരുമ്പോൾ അതിൽ ആത്മാർഥത ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ തയ്യലിനെ നമുക്ക് വിജയിക്കാനായിട്ട് തന്നെ പറ്റും പിന്നെ നമുക്ക് ഈ തയ്യലിനോട് ഇഷ്ടമുള്ളവർക്ക് അതൊരു മാനസിക സന്തോഷമാണ് നമുക്ക് ആദ്യം കുറച്ച് പൈസ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് വരും ആ ഞാൻ എന്തൊക്കെയോ ആണ് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പിന്നെ നമുക്കതിലൂടെ ഒരു മാനസിക സന്തോഷവും കിട്ടും നമ്മളെ കുറിച്ചൊരു കോൺഫിഡൻസും നമുക്ക് കിട്ടും അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ തയ്യൽ പഠിക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ഇഷ്ടമുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര് വീട്ടമ്മമാരുണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് എൻ്റെ ഈ അനുഭവങ്ങൾ ഒരു ഇതായിട്ട് ഉപകാരമായിട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യണേ അപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും ഞാൻ നിങ്ങൾക്ക് ഈ തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാൻ നിങ്ങൾ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലുള്ള അത് അതുമായിട്ട് ബന്ധമുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് കണ്ടില്ല ഞാൻ ഇതുപോലെ കുറച്ച് നൈറ്റീവ്സൊക്കെ ഒരു കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഷെയ്പ്പ് ചെയ്തല്ല ഫുൾ അടിച്ചതാണ് പിന്നെ ചെറിയ ചെറിയ ഇറക്കം കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ ഈ തയ്യലിനോട് താല്പര്യമുള്ളവരൊക്കെ ഈ മേഖലയിലോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത് അതിലൂടെ നമുക്കൊരു വരുമാനവും മാനസിക സന്തോഷവും നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസും വരുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമുക്കൊരു വരുമാനമില്ലാതിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ നൈറ്റി എല്ലാവരും നമ്മൾ മനുഷ്യരുള്ള കാലത്തോളം നമുക്ക് ഡ്രസ്സ് ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്നും നമുക്ക് ആ ഒരു വർക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ നൈറ്റിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ച് ചെയ്യാതെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യാതെ ആരും യൂസ് ചെയ്യാറില്ല അപ്പോൾ എല്ലാ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആ മേഖലയിൽ വിജയിക്കാൻ തന്നെ പറ്റും अब इष्ट लाइक सब्सक्रैइब ओके बाय